മാലിന്യം നഗരങ്ങൾക്കെന്നും ശാപമാണ്. എന്നാൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ ആവശ്യത്തിന് മാലിന്യം എത്തണമെന്നാണ് ജീവനക്കാരുടെ പ്രാർത്ഥന. തങ്ങളുടെ ജൈവകൃഷിക്ക് ആവശ്യമായ വളം ലഭിക്കാനായാണ് ഇവർ മാലിന്യം തേടുന്നത്. വിവാഹം പോലെയുള്ള ചടങ്ങുകളിൽ വരുന്ന മാലിന്യം നിർമാർജനം ചെയ്യുന്നതിനായി ഒരു വർഷം മുമ്പാണ് ടൗൺ ഹാളിൽ തുമ്പൂർ മൊഴി മോഡൽ മാലിന്യ സംസ്കരണം തുടങ്ങിയത്. പ്രത്യേകം കെട്ടിത്തിരിച്ച സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതോടൊപ്പം കരിയിലകളും കൂട്ടിയിടും. ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ ഇത് നല്ലൊരു വളമായി മാറും. ഇങ്ങനെ വളം കുമിഞ്ഞുകൂടിയപ്പോഴാണ് ഇത് എന്തു ചെയ്യണമെന്ന് ജീവനക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. ടൗൺ ഹാളിലെ താൽക്കാലിക ജീവനക്കാരനും മികച്ച കർഷകനും കൂടിയായ കാവീട് സ്വദേശി താഴത്തുപുക്കൽ അർജുനൻ പച്ചക്കറി കൃഷി വിത്തിറക്കി ആരംഭിച്ചു. കുമിഞ്ഞുകൂടുന്ന വളം കൃഷിക്കായി ഉപയോഗിക്കാനും തുടങ്ങി. വിവിധയിനം പയർ, പടവലം, പുതിന, ബീട്രൂട്ട് തുടങ്ങിയവയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വാച്ച്മാൻ രാജഗോപാലിൻ്റെയും മറ്റുള്ളവരുടെയും സഹായം കൂടിയായപ്പോൾ കൃഷി വികസിച്ചു. ടൗൺ ഹാളിന് മുന്നിലെ പൂന്തോട്ടത്തിനും ഇപ്പോൾ ഈ വളമാണ് ഉപയോഗിക്കുന്നത്. യഥാസമയം ആവശ്യത്തിന് വളം ലഭിക്കാത്ത വിഷമത്തിലാണ് ഇവരിപ്പോൾ. ഈ വളം ഉപയോഗിച്ച കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. വിളവെടുപ്പ് ഉത്സവം നഗരസഭാ ചെയർമാൻ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ KA ജേക്കബ്, AM ഷഫീർ, ബിന്ദു പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ.